കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം. അറസ്റ്റിലായി ഒരു വർഷം പൂർത്തിയാകാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ജാമ്യം ലഭിച്ചത്. ഇ ഡി അന്വേഷിക്കുന്ന കേസിലെ നാലാം പ്രതിയാണ് ബിനീഷ്. ആഴ്ചവട്ടത്തിൽ ഒരിടവേള. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ എൻ ഐക്ക് തിരിച്ചടി. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ താഹ ഫസലിന് ജാമ്യം ലഭിച്ചു. നേരത്തെ പുറത്തിറങ്ങിയ അലന്റെ ജാമ്യം റദ്ദാക്കണമെന്ന എൻ ഐ എ ആവശ്യം സുപ്രീംകോടതി തള്ളി. അതേസമയം താഹയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു. ഇടതു സഹയാത്രികൻ ഇടതുബന്ധം ഉപേക്ഷിച്ച് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. നിയമസഭാ കക്ഷിയോഗത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിൽ സി പി എം നേതൃത്വത്തിന് അതൃപ്തി. കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കോടിയേരി ബാലകൃഷ്ണനാണ് അതൃപ്തി അറിയിച്ചത്. പാർട്ടി എംഎൽഎമാർ മാത്രം ആദ്യമായി കുറ്റപത്രം പെൺഡ്രൈവിലാക്കി നൽകുന്നു. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിലെ പ്രതികൾക്കാണ് പെൺഡ്രൈവിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകുന്നത്. കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന് 14,000-ലധികം പേജുകൾ ഉണ്ടായിരുന്നു. ആഴ്ചവട്ടത്തിൽ ഇനിയൊരിടവേള കൂടി. മയക്കുമരുന്ന് കേസിൽ ബോളിവുഡ് താരം ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന് ജാമ്യം. ബോംബെ കോടതിയാണ് ആര്യന് ജാമ്യം അനുവദിച്ചത്. കേസിലെ മറ്റ് പ്രതികളായ അർബാസ് മർച്ചന്റ്, മുൻമുൻ തമേച്ച എന്നിവർക്കും കോടതി ജാമ്യം അനുവദിച്ചു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിഷയത്തിൽ സുപ്രീംകോടതിയിൽ കേരളത്തിന് തിരിച്ചടി. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. സ്റ്റേ ചെയ്യണോ എന്ന കാര്യത്തിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും തീരുമാനിച്ചു. ലങ്കിപ്പൂർ കേരി കർഷക കൊലപാതക കേസിൽ യു പി സർക്കാരിന് കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി. കർഷകർ കൊല്ലപ്പെട്ടതിലും മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിലും പ്രത്യേക മറുപടി പറയണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രധാനപ്പെട്ട കേസായതിനാൽ ദൃക്സാക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനായ കോവാക്സിന് ആഗോള അംഗീകാരം നൽകാതെ ലോകാരോഗ്യ സംഘടന. കോവാക്സിൻ അടിയന്തര ഉപയോഗാനുമതി പട്ടികയിൽ ഉൾപ്പെടുത്താൻ കൂടുതൽ തെളിവുകൾ വേണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക ഉപദേശക സമിതി അറിയിച്ചു. സ്പോർട്സ് വാർത്തകൾ. പി ആർ ശ്രീരേഷ് ഉൾപ്പെടെ 11 താരങ്ങളെ ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്ത് കേന്ദ്ര കായിക മന്ത്രാലയം. 17 പരിശീലകരെ ദ്രോണാചാര്യ പുരസ്കാരത്തിനും 35 പേരെ അർജുന അവാർഡിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക് വാർത്തകളും വിശേഷങ്ങളുമായി ആഴ്ചവട്ടം. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.